ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഐഷുവിൻ്റെ കാത് കുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു ഞങ്ങൾ അത് മാറിയിട്ട് കാത് കുത്താന്നൊക്കെ. ജലദോഷത്തിൻ്റെ അടിയിൽ കൂടെ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇന്ന് തന്നെ കാത് കുത്തണം കേട്ടോ. അങ്ങനെ ഓൾ തന്നെ വാശി പിടിക്കാൻ തന്നെ കുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ കച്ചവടത്തിനും പോകണമെന്ന് കരുതുന്നുണ്ട്. പെരിന്തൽമണ്ണെന്നാണ് കേട്ടോ കാത് കുത്തണത്. അങ്ങനെ കാതൊക്കെ കുത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ തോക്ക് ഇങ്ങനെ തോക്കിൽ വെച്ചിട്ടാണല്ലോ കാത് കുത്തുക. പണ്ടൊക്കെ നമ്മളെ കാലത്തൊക്കെ അല്ലാതെയാണ് കുത്തിയിരുന്നത്. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. എന്തോ ഒരു ചിലവരെന്തോ ഒരു മുള്ള് വെച്ചിട്ട് കുത്തുമെന്ന് തോന്നുന്നു. പിന്നെ എന്തോ സൂചി വെച്ചിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ കുറേ മുന്നേക്ക് അങ്ങനെയായിരുന്നു. നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതിങ്ങനെ ചോരയൊക്കെ കാണും. ഇതിപ്പോൾ അതൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഐഷുവിൻ്റെ കാതൊക്കെ കുത്തിയപ്പോൾ ഇങ്ങനെ വേദനയൊക്കെ സഹിച്ചതായി ക്ഷീണിച്ചതല്ലേ. അപ്പോൾ ഞങ്ങൾ അവൾക്ക് പിന്നെ ഓറഞ്ച് ജ്യൂസും അതേപോലെ തന്നെ മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കച്ചവടത്തിനാണ് പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ അവൾക്ക് ജ്യൂസൊക്കെ കൊടുക്കുന്നത്. കാരണം അവൾ കുറച്ച് കരഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഉഷാറായി. വണ്ടിയിലൊക്കെ അങ്ങനെ അവൾ കിടക്കായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടെ എത്തി. അവിടെ അടുത്ത് തന്നെ ഇരുന്നല്ലോ. പെരിന്തൽമണ്ണം തന്നെയാണ് കാത് കുത്തിയത്. അപ്പോൾ മുട്ടായും ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഉഷാറായിട്ടോ. അപ്പോൾ റെഡ് കളർ കമ്മലാണ് ഇട്ടത്. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.